ഒരു വീട്ടിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു. രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. പെൺകുട്ടിയായിരുന്നു മൂത്തത്. മൂന്ന് കുട്ടികളും തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ലായിരുന്നു, രണ്ടോ മൂന്നോ വയസ്സിൻ്റെ വ്യത്യാസം മാത്രം. അവർ മൂവരും കൗമാരപ്രായത്തിലെത്തി. ഈ സമയത്ത് ആ പെൺകുട്ടിക്ക് എപ്പിലെപ്സി, അപസ്മാര രോഗം പിടിപെട്ടു. അതിന് മരുന്നും കഴിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യുവജന സമ്മേളനം അവരുടെ നാട്ടിൽ നടന്നത്. മൂന്ന് സഹോദരങ്ങളും ആ പരിപാടിക്ക് പോയി. അവിടെ പരിപാടികളൊക്കെ കേമമായി നടക്കുകയായിരുന്നു. പെട്ടെന്ന് പെൺകുട്ടികൾ ഇരിക്കുന്ന ഭാഗത്തു നിന്നും ഒരു വലിയ ബഹളം. അവിടെ പെൺകുട്ടികൾ ചുറ്റും കൂടി നിൽക്കുന്നു. അതിൻ്റെ നടുവിൽ ഞാൻ മുമ്പ് പറഞ്ഞ പെൺകുട്ടി നിലത്ത് വീണ് കിടക്കുന്നു. അവൾക്ക് അവിടെ വച്ച് അപസ്മാരം വന്നിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ സഹോദരന്മാർ രണ്ടുപേരും അവിടെ എത്തി. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. സമപ്രായക്കാരായ മറ്റു ചെറുപ്പക്കാരുടെ മുമ്പിൽ വച്ച് അവരുടെ സഹോദരിക്ക് അപസ്മാരമുണ്ടായിരിക്കുന്നു. പെട്ടെന്ന് ആരോ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഈ രണ്ട് സഹോദരന്മാരും അവരുടെ സഹോദരിയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി ആ രണ്ട് ആൺകുട്ടികളും അവരുടെ മാതാപിതാക്കളുമായി സംസാരിച്ചു. അവർ അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു, ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടിയുണ്ടെങ്കിൽ ചേച്ചിയെ ഞങ്ങളുടെ കൂടെ അയക്കരുത്, ഈ നാണക്കേട് സഹിക്കാൻ ഞങ്ങൾക്ക് വയ്യ. അവർ പറഞ്ഞത് മാതാപിതാക്കൾ ദുഃഖത്തോടെ കേട്ടിരുന്നു. അല്ലാതെ എന്ത് ചെയ്യാൻ? സ്വന്തം സഹോദരിയുടെ രോഗത്തെക്കുറിച്ച് അവളുടെ സഹോദരന്മാർ അപമാന്യതരായിരുന്നു. അവൾ അവരുടെ സഹോദരി എന്ന് പറയാൻ അവർക്ക് നാണമായിരുന്നു. ദൈവം മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ വന്നത് പാപം നിറഞ്ഞ ദൈവത്തോട് ശത്രുക്കളായിരുന്ന മനുഷ്യരെ ദൈവ കുടുംബത്തിലെ അംഗങ്ങൾ ആക്കുവാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് യേശു ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത്. സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ ശിഷ്യന്മാരുടെയും പിതാവായി തീരുവാനാണ് യേശു കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നത്. തൻ്റെ ശിഷ്യന്മാർക്ക് ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. തന്നെ തള്ളിപ്പറയുന്നവർ, അധികാരത്തിനു വേണ്ടി വഴക്കിടിക്കുന്നവർ, തന്നെ ഊറ്റിക്കൊടുക്കുന്നവർ, അഹങ്കാരികൾ, ഇങ്ങനെയുള്ള ആ ശിഷ്യന്മാരെയും സഹോദരന്മാർ എന്ന് വിളിക്കാൻ, സ്വന്തം സഹോദരന്മാർ എന്ന് വിളിക്കാൻ യേശുവിന് മടിയില്ലായിരുന്നു. എബ്രായ ലേഖനം 2:10 അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനും ആയവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്? അത് ഹേതുവായി അവനവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും, ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഞങ്ങളുടെ ഫോൺ നമ്പർ 0988022159 57. നമ്പർ ഒരിക്കൽ കൂടി 0988022159 57. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@fibaonline.org. ഇമെയിൽ അഡ്രസ് ഒരിക്കൽ കൂടി info@fibaonline.org.